നമസ്തേ സ്വാഗതം ഞാൻ ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പത്ത് കോടി രൂപ നൽകിയത് തെറ്റെന്ന് ഹൈക്കോടതി ദേവന്റെ പണം ഉപയോഗിക്കേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പണം തിരിച്ചു നൽകണം കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ കുടുംബം ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ചതിൽ ഹൈക്കോടതിയിൽ അതൃപ്തി ശബരിമലയിൽ പ്രതിദിനം അയ്യായിരം തീർത്ഥാടകർക്ക് പ്രവേശിക്കാമെന്നും ഹൈക്കോടതി കർഷകരുടെ സമരത്തിൽ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കർഷകരെ കാണും താങ്ങുവില ഇല്ലാതാക്കുമെന്നത് കള്ളപ്രചരണം കർഷകർക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉറപ്പാക്കി പ്രതിപക്ഷത്തിന് കർഷകർ വോട്ടു ബാങ്ക് മാത്രമെന്നും മധ്യപ്രദേശിലെ കർഷക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ പൊട്ടിത്തെറി വാർത്താസമ്മേളനം നടത്തിയതുകൊണ്ട് മാത്രം വോട്ട് കിട്ടില്ലെന്ന് ഷാനിമോൾ പരാജയം വിശദമായി വിലയിരുത്തുമെന്നും മുല്ലപ്പള്ളി സംസ്ഥാനത്ത് തുടർഭരണ സാധ്യതയെന്ന് സിപിഎം പന്തളം നഗരസഭയിലെ വിജയം വിശ്വാസി സമൂഹത്തിന് അഭിമാനമാണെന്ന് കെ സുരേന്ദ്രൻ ക്ക് നേട്ടമെന്ന് വി മുരളീധരൻ കൊച്ചിയിൽ ഷോപ്പിംഗ് മാളിൽ യുവനടിയെ യുവാക്കൾ അപമാനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി കൂടുതൽ നേതാക്കൾ ടി എം സി വിടുന്നു മണിക്കൂറിനിടെ പാർട്ടി വിട്ടത് മുതിർന്ന അഞ്ച് നേതാക്കൾ ജെ പി നദ്ദയെ ആക്രമിച്ച സംഭവത്തിൽ നടപടി കടുപ്പിച്ച് കേന്ദ്രം പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും വിശദീകരണം നൽകി അമിത്ഷാ നാളെ ബംഗാളിൽ ദേശീയ പതാകയെ അപമാനിച്ച് ഡിവൈഎഫ്ഐ പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ ദേശീയ പതാക ഉയർത്തിയത് തലതിരിച്ച് നിയമ നടപടി ആവശ്യപ്പെട്ട് യുവമോർച്ച തൃക്കടേരിയിൽ ക്ഷേത്രം സംഭവത്തിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ അറസ്റ്റ് അള്ള ടെസ്റ്റിൽ തിരിച്ചടിച്ച് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന് പുറത്ത് ഇന്ത്യക്ക് അൻപത്തിമൂന്ന് റൺസിന്റെ ലീഡ് വിശദമായ വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പണം നൽകിയത് തെറ്റെന്ന് ഹൈക്കോടതി ദേവസ്വം പത്തു കോടി രൂപയാണ് നൽകിയിരുന്നത് ദേവന്റെ പണം ഉപയോഗിക്കേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മറ്റാവശ്യങ്ങൾക്ക് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കരുത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കോടി തിരിച്ചു നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രണ്ട് ഘട്ടങ്ങളിലായി പത്തു കോടി രൂപ കൈമാറിയ നടപടി നിയമവിരുദ്ധമെന്നാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഫണ്ട് കൈമാറാൻ അധികാരമില്ല ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുവകകളുടെ അവകാശി ഗുരുവായൂരപ്പനാണെന്നിരിക്കെ ക്ഷേത്ര പരിപാലന ചുമതലയുള്ള ദേവസ്വം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയത് ദേവസ്വം നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൂടാതെ ക്ഷേത്ര ഫണ്ട് മറ്റ് ക്ഷേമ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുൻകാല വിധിയും ഫുൾ ബെഞ്ച് അസാധുവാക്കി പ്രളയകാലത്തും കൊറോണ കാലത്തുമായി പത്ത് കോടി രൂപ ഗുരുവായൂർ ദേവസ്വം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും നൽകിയ ഹർജികളിൽ മേലാണ് കോടതി ഉത്തരവ് ഫുൾ ബെഞ്ച് വിധിക്കനുസൃതമായി പണം തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് മതപരമായ സ്വഭാവമുണ്ടെങ്കിലും ഫണ്ട് ഉപയോഗിക്കുന്നതിൽ മതേതര കാഴ്ചപ്പാടാകുമെന്ന ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം വിവാദമായതിനു പിന്നാലെയാണ് കോടതിയുടെ നിർണായക ഉത്തരവ് കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കുടുംബം ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ച സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി നിയന്ത്രണം നിലനിൽക്കെ വിലക്ക് ലംഘിച്ച് ദർശനം അനുവദിക്കാൻ പാടില്ലായിരുന്നുവെന്നും പരാമർശം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു വിഷയം പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കകം മറുപടി അറിയിക്കാനും ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററോട് കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി സ്വമേധയായ ഹർജിയിലാണ് നടപടി ശബരിമലയിൽ പ്രതിദിനം അയ്യായിരം തീർത്ഥാടകർക്ക് പ്രവേശിക്കാമെന്ന് ഹൈക്കോടതി ഡിസംബർ ഇരുപതിനു ശേഷം അയ്യായിരം തീർത്ഥാടകർക്ക് പ്രവേശിക്കാം ഡിസംബർ മുപ്പതിനു ശേഷം ശബരിമലയിലേക്ക് എത്തുന്നവർക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് നിർബന്ധം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് നിർദ്ദേശം തീർത്ഥാടകരുടെ എണ്ണം ഉയർത്തുന്നതിൽ അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി ചേർന്ന് തീരുമാനിക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കർഷകരുടെ ഉന്നമനത്തിനായി ആത്മസമർപ്പണത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കുള്ള സഹായം ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടെത്തിക്കാൻ സാധിച്ചു കാർഷിക മേഖലയിൽ വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കേണ്ടിയിരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കുന്നത് വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിന് മാറ്റമുണ്ടാകില്ലെന്നും പ്രതിപക്ഷം രാഷ്ട്രീയ ലാഭത്തിനായി കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മധ്യപ്രദേശിലെ കർഷകരെ അഭിസംബോധന പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മധ്യപ്രദേശിലെ കാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുതിയ നിയമങ്ങൾ കർഷകരെ സ്വതന്ത്രരാക്കുന്നതാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള വിപണിയിൽ വിൽപ്പന നടത്താനുള്ള അവകാശം നൽകി മുൻകാലങ്ങളിൽ അതായിരുന്നില്ല സ്ഥിതി പുതിയ നിയമം വന്നത് കൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകുന്നത് ഒഴിവാക്കില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിവിധ ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിച്ചു എന്നത് കണക്കുകൾ സഹിതം അദ്ദേഹം അഭി രാജനീതിക ദോണഘോഷാ പത്രേ പുരാ ബഹലി കൃഷി വ്യവസ്ഥ സംഭവം ऐसे महानुभावों की चिट्ठियां देखी जाए तो आज जो कृषि सुधार हुए हैं वो उनसे अलग नहीं है वो जिन चीजों का वादा करते थे वही बातें इन कृषि सुधारों में की गई है वर्ष मुंबला माट कार्षिक मेखल മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് മുൻ സർക്കാർ വർഷങ്ങളോളം നടപ്പിലാക്കാതെ പൂത്തിവച്ചു കർഷകർക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നേരിട്ട് അവരുടെ കയ്യിലെത്തിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള സമരത്തെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ അവർ രാജ്യം ഭരിച്ചപ്പോൾ കർഷകർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് നോക്കണം പുതിയ നിയമങ്ങളുടെ ക്രെഡിറ്റ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രിക തയ്യാറാക്കിയവർക്ക് നൽകാമെന്നും അതിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടെന്നും രാഷ്ട്രീയത്തിനായി കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ബഹ്റൈനിൽ കൊറോണ കൊറോണ വാക്സിൻ വാക്സിൻ നൽകി നൽകി തുടങ്ങി തുടങ്ങി ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും സൗജന്യമായാണ് നൽകുന്നത് വാക്സിനേഷൻ പൊതുജനങ്ങൾക്കും മികച്ച പ്രതികരണമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വാക്സിനേഷൻ ലഭിക്കുന്നത് പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ നിരവധി പേർ വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് ജനങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധതയെ ആരോഗ്യ മന്ത്രാലയം അഭിനന്ദിച്ചു രാജ്യത്തെ ഇരുപത്തിയേഴ് മെഡിക്കൽ സെന്ററുകൾ വഴിയാണ് വാക്സിൻ നൽകി വരുന്നത് വാക്സിനേഷൻ പദ്ധതിക്കായി ആരോഗ്യ മന്ത്രാലയം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്ട്രേഷൻ നടപടികൾ സൗജന്യ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള സമയം ഇതിൽ അനുവദിച്ചു കിട്ടുന്നതിനനുസരിച്ചാണ് ചെല്ലേണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാം കൊറോണ പ്രതിരോധത്തിനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രയത്നങ്ങളിൽ പങ്കാളിയാകുന്നതിന് എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് മന്ത്രാലയം ആഹ്വാനം ചെയ്തു സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ സൗദി അറേബ്യയിൽ കൂടി കൊറോണ സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടുകയും പത്ത് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിൽ ഇന്ന് പുതുതായി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് കൊറോണയും മൂന്ന് പേരുടെ മരണവും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നായി തൊള്ളായിരത്തി പതിനാറാണ് മരണസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടതോടെ രോഗമുക്തരുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് നാല്പത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പേരായി ഉയർന്നു നിലവിൽ കൊറോണ ചികിത്സയിൽ തുടരുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് പേരിൽ അൻപത്തി ഒന്ന് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് യു എ ഇൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേർക്കുകൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു യു എ ഇയിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ കുറവ് വരാത്ത സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ വിവിധ എമിറേറ്റുകളിൽ പരിശോധന കർശനമായി തുടരുന്നുണ്ട് യു എയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേർക്കു കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന എഴുന്നൂറ്റി അറുപത്തഞ്ച് പേർ രോഗമുക്തരായി ഒരു കൊറോണ മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി രണ്ട് കൊറോണ പരിശോധനകൾ കൂടി ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നടത്തിയതായി അധികൃതർ വ്യക്തമാക്കി ഇതുവരെ യു എയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് പേർക്ക് കൊറോണ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ആറ് പേരും രോഗമുക്തരായി ആകെ അറുന്നൂറ്റി മുപ്പത് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലവിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കൊറോണ രോഗികൾ യു എയിലുണ്ട് ഒന്ന് ദശാംശം എട്ട് ഒൻപത് കോടിയിലധികമാണ് ഇതുവരെ നടത്തിയ കൊറോണ പരിശോധനകളുടെ എണ്ണം അതേസമയം ചൈനീസ് കമ്പനിയായ സിനോഫ വികസിപ്പിച്ചെടുത്ത കൊറോണ വാക്സിന് യു എ ഇ അംഗീകാരം നൽകിയതിന് പിന്നാലെ വാക്സിൻ ഇഞ്ചക്ഷനുകൾ നൽകി വരികയാണ് എല്ലാവരും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജനം ദുബായ് യു എ ഇ പാസിൻ്റെ പ്രചാരണം ശക്തമാക്കി സാമൂഹ്യ വികസന മന്ത്രാലയം സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് യു എ ഇ പാസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് യു ഇ പാസ് എന്ന പദ്ധതി ഇലക്ട്രോണിക് സ്മാർട്ട് സേവനങ്ങളിലൂടെ ഡിജിറ്റൽ രീതികളിലേക്ക് പൂർണ്ണമായി മാറുകയും കടലാസ് ഉപയോഗം ഒഴിവാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമിടുന്നത് കുടുംബങ്ങൾ മുതിർന്ന വ്യക്തികൾ നിശ്ചയദാർഢ്യക്കാർ തുടങ്ങിയ വ്യത്യസ്ത തരക്കാരിലേക്ക് സ്മാർട്ട് പാസ് സാധ്യതകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് സാമൂഹ്യ വികസന മന്ത്രാലയം സാങ്കേതിക ഉപദേഷ്ടാവ് സായിദ് അബ്ദുള്ള അറിയിച്ചു ഡിജിറ്റൽ സാങ്കേതികതയിലുള്ള ദേശീയ തിരിച്ചറിയൽ സംവിധാനമാണ് യു പാസ് സ്വദേശികളുടെയും വിദേശികളുടെയും ജീവിതം കൂടുതൽ എളുപ്പത്തിലാക്കാൻ ഇത് സഹായിക്കുന്നു സർക്കാർ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താതെ തന്നെ എവിടെ നിന്നും സ്മാർട്ട് ഫോണിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സൗകര്യമൊരുക്കുന്നു ഈ ആപ്ലിക്കേഷനിലൂടെ ആളുകൾക്ക് എളുപ്പത്തിൽ ഒരു സ്വകാര്യ ബിസിനസ് ആരംഭിക്കാനോ ഒരു കാർ വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ച് ലളിതമായ ഘട്ടങ്ങളിലൂടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ ഉള്ള അവസരമെല്ലാം ലഭ്യമാക്കും ഐ ഒ എസ് ഗൂഗിൾ പ്ലേ എന്നിവയിൽ നിന്ന് യു ഇ പാസ് ലഭ്യമാണ് ചെയ്യുക മൊബൈൽ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഒരു തിരഞ്ഞെടുക്കുക ഘട്ടങ്ങളിലൂടെ ും എ വിലയിൽ വീണ്ടും വർദ്ധനവ് ഇന്ന് ബാരലിന് അറുപത്തിനാല് സെൻറ് ഉയർന്ന് അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ഡോളറിൽ എത്തിയതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു കൊറോണ പ്രതിസന്ധി ഉടലെടുത്ത ശേഷം ഇത് ആദ്യമായാണ് എണ്ണവില അൻപത് ഡോളറിന് മുകളിൽ എത്തുന്നത് നിലവിൽ ശരാശരി രണ്ട് ദശാംശം ഒൻപത് മില്യൺ ബാരൽ ആണ് കുവൈറ്റിൻ്റെ പ്രതിദിന ഉൽപ്പാദനം ബാരലിന് അൻപത്തി അഞ്ച് ഡോളർ വില അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കുന്നത് കൊറോണ പ്രതിസന്ധി കാലത്ത് കുവൈറ്റ് എണ്ണവില ബാരലിന് പതിനാറ് ഡോളർ വരെയായി കുറയുകയും ചെയ്തിരുന്നു ഈ സാമ്പത്തിക വർഷം അഞ്ച് ദശാംശം ആറ് ബില്യൺ ദിനാറാണ് ബജറ്റ് കമ്മി പ്രതീക്ഷിക്കുന്നത് ബാരലിന് ചുരുങ്ങിയത് എൺപത് എങ്കിലും ലഭിച്ചാൽ മാത്രമേ ബജറ്റ് കമ്മി ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൾച്ചറൽ നെറ്റ്വർക്ക് എന്ന പൊതുവേദിക്ക് രൂപം നൽകി കലാസാഹിത്യ മേഖലകളിലെ കഴിവുറ്റ ഇന്ത്യക്കാരെ കണ്ടെത്തുക അവരുടെ സർഗവാസനകൾ പരിപോഷിക്കുക എന്നതാണ് ഐ സി എൻ്റെ ലക്ഷ്യം ദൃശ്യകലകൾ സാഹിത്യരംഗം പ്രകടനകലകൾ പാചകകല തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ബന്ധിപ്പിക്കുന്ന എംബസിയുടെ പ്രഥമ വേദിയാണ് ഐ സി എൻ വിവിധ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ കലാകാരന്മാർ ചരിത്രാന്വേഷികൾ രാജ്യത്തിൻ്റെ സംസ്കാരം ഇഷ്ടപ്പെടുന്നവർ തുടങ്ങിയ ഇന്ത്യക്കാർക്ക് ഈ വേദിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഐ സി എൻ്റെ ഭാഗമാകാം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ്റെ ആഹ്വാന പ്രകാരം പ്രത്യേക മഴ പ്രാർത്ഥന നടന്നു ജുമുവ നമസ്കാരത്തിന് പത്തു മിനിറ്റ് മുൻപായി പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പ്രാർത്ഥനകൾ നടന്നത് അഞ്ച് മിനിറ്റിലധികം നീളാത്ത പ്രാർത്ഥനയാണിത് യുഎഇയിലെ വിവിധ പള്ളികളിൽ വിശ്വാസികൾ പ്രാർത്ഥനയുടെ ഭാഗമായി കൊറോണ വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട പള്ളികളിൽ ഒരാഴ്ച മുൻപാണ് വീണ്ടും ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആരംഭിച്ചത് മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ദുബായിൽ മെട്രോ സ്റ്റേഷനുകളുടെ പേരുകൾക്ക് പകരം ഇനി നമ്പറുകൾ നിലവിൽ വരും അന്തർദേശീയ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നമ്പർ സമ്പ്രദായത്തിലേക്ക് മാറുന്നതെന്ന് അധികൃതർ അറിയിച്ചു ദുബായിൽ മെട്രോ സ്റ്റേഷനുകളുടെ പേരുകൾക്ക് പകരം ഇനി നമ്പറുകൾ ഓർത്തുവച്ചാൽ മതിയാകും സ്റ്റേഷനുകളുടെ പേരുകൾക്ക് പകരം നമ്പറുകൾ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു നമ്പറുകൾ വെച്ച് റൂട്ട് കണ്ടെത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കും കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പൂർത്തിയാക്കുമെന്നും ആർ അറിയിച്ചു ഇതിനായി സ്റ്റേഷനുകളിൽ ചിഹ്നങ്ങളും ചിത്രങ്ങളും അടയാളങ്ങളും പതിക്കും പുതിയ ഓഡിയോ അനൗൺസ്മെന്റും ഉണ്ടാകും എളുപ്പത്തിലും വേഗത്തിലും യാത്ര ഉറപ്പാക്കുന്നതിനും സ്റ്റേഷനുകളെക്കുറിച്ച് കൃത്യം മായ വിവരങ്ങൾ നൽകുന്നതിനുമാണ് നമ്പർ സംവിധാനത്തിലേക്ക് മാറുന്നത് ദുബായിൽ അഞ്ച് മെട്രോ സ്റ്റേഷനുകളുടെ പേരുകൾ അടുത്തിടെ മാറ്റിയിരുന്നു അൽ ഫഹീദി സ്റ്റേഷൻ ഇപ്പോൾ ഷർഫ് ഡിജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫസ്റ്റ് അബുദാബി ബാങ്ക് അൽഷീഫായപ്പോൾ ബാങ്ക് മെട്രോ സ്റ്റേഷൻ അൽസഫ സ്റ്റേഷനായി ഡെമാക് എന്ന മെട്രോ സ്റ്റേഷൻ ദുബായ് മറീനിയായി നഗിൽ സ്റ്റേഷൻ അൽ കെയിൽ മെട്രോ സ്റ്റേഷനുമായി മാറിയിരുന്നു ജനം ദുബായ് കുവൈറ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട രണ്ട് ദശലക്ഷം മയക്കുമരുന്ന് ഗുളികകളും ആയുധങ്ങളും പിടിച്ചെടുത്തു ഒഫ്രൈയിൽ നിന്നും സബ അൽ അഹമ്മദ് പ്രദേശത്തേക്ക് പോവുകയായിരുന്ന ട്രക്കിൽ വളരെ വിദഗ്ധമായാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത് ട്രക്കിലുണ്ടായിരുന്ന രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് അധികാരികൾക്ക് കൈമാറി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഡ്രഗ് കൺട്രോൾ വിഭാഗവും ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് പിടിച്ചെടുക്കൽ നടന്നതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കീഴ് വൻമഴി കാക്കനൌട്ട് വീട്ടിൽ പരമേശ്വരം പിള്ള അന്തരിച്ചു എൺപത്തി ഒന്ന് വയസ്സായിരുന്നു സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും രാധാമണിയാണ് ഭാര്യ വേണുകുട്ടൻ വിനോദ് എന്നിവർ മക്കളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയുണ്ടായെന്ന് തുറന്നു സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചരണങ്ങളെ നേരിടാനായില്ല സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസ് നേതാക്കളെ ബാധിച്ചുവെന്നും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പിലെ തോൽവി കെ പി സി സി അധ്യക്ഷൻ തുറന്നു സമ്മതിച്ചു വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസ് നേതാക്കളെ ബാധിച്ചുവെന്നും കെ പി സി സി അധ്യക്ഷൻ ന്യായീകരിച്ചു വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ തന്നെ ഇന്നലത്തെ തന്നെയാണ് ആ വീഴ്ചകളുടെ വിലയിരുത്തണം അല്ലാതെ ഒരു ഉപരിതല സ്പർശിയായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് പരാജയം ഉണ്ടായിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ആ തരത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കരുത് കെ പി സി സി അധ്യക്ഷ രൂപത്തിൽ ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ക്രൂരമായി പോയി ന്യൂനപക്ഷങ്ങളുടേതടക്കം പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ആർ എം പി വിഷയത്തിൽ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല വടകരയിൽ നിന്ന് മാത്രമല്ല കണ്ണൂരിൽ നിന്നും അഞ്ചു തവണ വിജയിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ശക്തമായ നിലപാടെടുത്തയാളാണെന്നും ഓൾമകൾ ഉണ്ടായിരിക്കണമെന്നും മുല്ലപ്പള്ളി ആർ എംപിയോട് പറഞ്ഞു ആറംപിക്കൊരു കാലത്തും എന്നെ കൊച്ചു കൊച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതേക്കുറിച്ച് ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നിർത്തുന്നു ഞാൻ വടകരയിൽ മാത്രമല്ല വിജയിച്ചത് അതിനുമ്പ് അഞ്ചു തവണ തുടരെ തുടരെ ഞാൻ കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് ഞാൻ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരള പൊതുസമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ അങ്ങോടമങ്ങളോടും അത് ചർച്ചയാക്കിയത് ആ വിഷയം നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്ത റിസ്ക് എത്ര വലുതായിരുന്നു ജനം തിരുവനന്തപുരം രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾ സ്വാഭാവികമെന്ന് കെ മുരളീധരൻ എം പി വിമർശനങ്ങളാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് പാർട്ടിയിലെ പരാജയ കാര്യങ്ങൾ അടുത്ത രാഷ്ട്രീയകാര്യ സമിതിയിൽ വിശദമായി ചർച്ച ചെയ്യും എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു എല്ലാത്തിന്റെ കാര്യങ്ങൾ അടുത്ത ജനുവരി ആദ്യവാരം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയും എം പിമാരും എം എൽ എമാരടങ്ങിയ ഒരു ടീമിൻ്റെ ഡിസ്കഷൻ വെച്ചിട്ടുണ്ട് ആ ഡിസ്കഷൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും അല്ല വിമർശനങ്ങളാണല്ലോ പാർട്ടിയുടെ നേരായ വഴിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ റിസർവ് ഈ പരാജയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഇന്നലെ നടന്നു ബാക്കി ചർച്ചകൾ അടുത്ത ആഴ്ച കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ രണ്ടാം ദിവസം പൂർത്തിയായി രണ്ടാം ദിവസവും തുടർച്ചയായ പതിമൂന്ന് മണിക്കൂറാണ് സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിനായി വിധേയനായത് സ്വർണ്ണക്കടത്ത് കള്ളപ്പണം ഡോളർ കടത്ത് എന്നിവ സംബന്ധിച്ച നിർണായക മൊഴികൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം രവീന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും ദേശീയ പതാകയെ അപമാനിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ നഗരസഭാ മന്ദിരത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേശീയ പതാക തലതിരിച്ച് ഉയർത്തിയാണ് അപമാനിച്ചത് ദേശീയ പതാകയെ അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം ദേശീയവാദികളും രംഗത്തെത്തി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് സൗത്ത് പോലീസിൽ പരാതി നൽകി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഇതോടെ നഗരസഭാ മന്ദിരത്തിലേക്ക് അതിക്രമിച്ചു കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ത്യൻ ദേശീയ പതാക വലിയ ഒരു ഫ്ളക്സിൽ പ്രിന്റ് ചെയ്ത് തലതിരിച്ച് ഉയർത്തി ഇത് ദേശീയ പതാകയോടുള്ള അനാദരവാണെന്നും ചില ഡിവൈഫ് പ്രവർത്തകർ പതാക ചുരുട്ടിപ്പിടിക്കുകയും കൃത്യമായ നീളത്തിലോ വലിപ്പത്തിലോ അല്ലാതെ ദുരുപയോഗിച്ചു എന്നും ആരോപിച്ച് യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ബി മണ്ഡലം പ്രസിഡന്റ് സ്മിതേഷ് എന്നിവർ പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകി ദേശീയ പതാക ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയും പാലക്കാട് നഗരസഭാ ഓഫീസിനകത്ത് കയറി പോർട്ടിക്കോയിൻ മുകളിൽ ദേശീയ പതാക തലകീഴായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത നടപടി ഫ്ലാക്ക് കോഡിന് വിരുദ്ധമാണ് നിയമവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള നടപടിയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരം രാജ്യദ്രോഹപരമായിട്ടുള്ള ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം സംഭവത്തിൽ കേസെടുക്കുന്നതിനായി വിദഗ്ധ ഉപദേശം തേടിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അപമാനങ്ങൾ തടയൽ ആക്ട് രണ്ടായിരത്തിരണ്ടിലെ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് എന്നിവ പ്രകാരം ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാദരവുകൾക്ക് ശിക്ഷയായി മൂന്ന് വർഷം വരെയുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ് ശിക്ഷ ജനം പാലക്കാട് പാലക്കാട് തൃക്കടേരിയിൽ സി പി എം വിജയ ആഹ്ലാദ പ്രകടനത്തിന്റെ ക്ഷേത്രത്തിന് നേരെ ആക്രമണം പരപ്പനക്കുഴി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്യൂമൂർച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റിനു നേരെ വധശ്രമം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു സുരേഷിനെ സി പി എം പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു പെരുമ്പാവൂരിലാണ് ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയോടെയാണ് യുവമോർച്ച ജില്ലാധ്യക്ഷൻ വിഷ്ണു സുരേഷിന് നേരെ ആക്രമണം ഉണ്ടായത് പെരുമ്പാവൂരിൽ വിഷ്ണുവിന്റെ വീടിന് സമീപം വെച്ച് ഒരു സംഘം സിപിഎം പ്രവർത്തകർ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു വടിവാൾ ഉപയോഗിച്ചുള്ള വെട്ടുകൾ നടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിഷ്ണുവിന്റെ വിരലുകൾ അറ്റുതൂങ്ങിയ നിലയിലാണ് നെഞ്ചിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ പോലീസും സി പി എമ്മും ഒത്തുകളിക്കുന്നതായി ബി ജെ പി ജില്ലാധ്യക്ഷൻ എസ് ജയകൃഷ്ണൻ ആരോപിച്ചു ഭരണത്തിന്റെ ഗർവിൽ എന്തും ചെയ്യാമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരിക്കുന്നു വരാൻ പോകുന്നത് പോലീസ് ഇപ്പോ സി പി എമ്മിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെരുമ്പാവൂർ മേഖലയിൽ സി പി എം നടത്തി വരുന്ന ആക്രമണ പരമ്പരയിലെ ഒടുവിലത്തെ വിഷ്ണു യുവമോർച്ച ജില്ലാധ്യക്ഷനെതിരെ നടന്ന ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് പറഞ്ഞു ഞങ്ങൾക്ക് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാൻ ഇത് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാം എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുതേണ്ടതില്ല അതോടൊപ്പം തന്നെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ ഏകപക്ഷീയമല്ല ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം അർഹതപ്പെട്ടതല്ല എന്നുകൂടി ഞങ്ങൾ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക വെട്ടേറ്റതിനെ തുടർന്ന് ആദ്യം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിഷ്ണുവിനെ പിന്നീട് എറണാകുളം അമൃതാശുപത്രി മാറ്റി ബംഗാളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ റാലിക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ നടപടി കടുപ്പിച്ചു കേന്ദ്രം പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിശദീകരണം നൽകി അതേസമയം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് കൂടുതൽ എം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു നാളെ അമിത്ഷായുടെ റാലിയിൽ ബി ജെ പിയിൽ ഒരു സി പി വ്യക്തമാക്കി പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാകുന്നു അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം നമസ്തേ